സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണപക്ഷത്തെ MLA ക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റാണ് ഇത്. ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക. രാജ്യത്തിന് തന്നെ മാതൃക എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെൻറ് സമീപിച്ച രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ്. മുകേഷിൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഞങ്ങളീ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട്, അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ഇന്ത്യ രാജ്യത്ത് 16 MPമാരും 135 MLAമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്.